ഗായ്സ്. അപ്പോൾ ഇന്ന് കണ്ടല്ലേ ഈ സീറ്റ് കാര്യമാണ്, പാവം സ്വാതി ഇല്ല, സ്വാതി ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ലൈഫ് ഇങ്ങനെയാണ്, ഒരാൾ ജോലിക്ക് പോകുന്നു, ആ നേരത്ത് എനിക്ക് ഓഫാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പോൾ എന്തായാലും പക്ഷേ സ്വാതി ഇനി ഒരു രാത്രി 10 മണിക്ക് ആ മോളുടെ ജോലി കഴിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും, ഞാനത് എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അതിനുള്ളൊരിത് വരണ്ടായിരുന്നില്ല, പിന്നെ എന്തായാലും കിട്ടി. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന് ജോലിയില്ല, ഞാൻ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, നല്ല ചൂട്. അപ്പോൾ എനിക്കിന്ന് ജോലിയില്ല. ജോലിയില്ലാത്ത ദിവസം നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഷോപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോപ്പ് ചെയ്യണമൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സ് അലക്കണ ഒരു അത് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീടിൻ്റെ വ്ളോഗ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീട്ടിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ ഒരു ലോണ്ടറി മെഷീനുണ്ട്, ഡ്രയർ മെഷീനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തുണികൾ കൂടുതലുള്ളത് കാരണം ആ മെഷീനിൽ നമുക്ക് ഇടാൻ പറ്റുകയില്ല. ഇട്ട് കഴിഞ്ഞാലും അലക്കി കിട്ടും, പക്ഷെ ഉണക്കണമെങ്കിൽ വേറെ മെഷീനിലിടുമ്പോൾ ആ മെഷീനിൽ ഉണങ്ങി കിട്ടത്തില്ല. അത് ഞാൻ ഹൗസ് ഓണറോട് പറഞ്ഞു മാറ്റാമെന്നൊക്കെ പറയണ്ടായിരുന്നു. പുള്ളി പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യണില്ല, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല, അത് കുഴപ്പമില്ല, നല്ല മെഷീനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളി കുറേ കുറേ റീസൺസ് അവരവരുടെ റീസൺസൊക്കെ ഉണ്ടാവുമല്ലോ അത് പറയുന്നുണ്ട്. നമ്മളത് കാര്യമാക്കി, നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ലോൺഡ്രോമാറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ കുറേ മെഷീൻസ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറേ മെഷീൻസ് അലക്കണ മെഷീൻസ് എല്ലാം ഉണ്ടാകും, കുറേ ഉണക്കണ മെഷീൻസും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടേയിടാം, സെയിം പ്രൈസ് തന്നെയാണ്. ഞാൻ എന്തായാലും വീട്ടിൽ അലക്കുമ്പോൾ ചില്ലറ ഇടേണ്ടി വരും, അതേ സെയിം എമൗണ്ട് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സുകളൊക്കെ ആയിട്ട് പുറത്തേക്ക് കണ്ടില്ലേ, അതെ പെട്ടിയിൽ പാക്ക് ചെയ്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പെട്ടി ഇനി ആയിട്ട് അവിടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രൈവ് ചെയ്യാൻ പോവാണ്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വേറൊന്നുമില്ല, തുണിയിടുക, ഉണക്ക കുറച്ചേരം വെയിറ്റ് ചെയ്യുക, അല്ല തുണിയിടുക, അലക്ക കുറച്ചേരം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തേന് തൊട്ടപ്പുറത്തേന് ഉണക്കണ മെഷീനും ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇടുക, പിന്നെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അത് തന്നെ പരിപാടി. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. എന്തായാലും സ്വാതി ഇല്ല, നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. സ്വാതി ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിപ്പോൾ ടി വി കണ്ട് സിനിമ കണ്ടിരിക്കും. അപ്പോൾ ആലോചിച്ചു ഇന്ന് എന്താ പറയുക, പ്രൊഡക്റ്റീവ് ആക്കി കളയുന്ന കരുതി ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്കിനി അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചാല്. അപ്പോൾ ഓക്കെ, അപ്പം ഇനി ബൈ ബൈ ഗായ്സ്. ഞാൻ എത്തുകയാണത് കണ്ട, ഇങ്ങനൊരു സ്ഥലത്താണ് ലോണ്ടറി. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ എടുത്ത് കൈ പിടിച്ചാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഗായ്സ്, ഒരു രക്ഷ ഉണ്ടാവില്ല. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി പെട്ടിയൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് കൂടി പോകണം. അപ്പോൾ ഞാൻ ഇനി നോക്കട്ടെ, പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഗായ്സ് എൻ്റെ കയ്യിൽ ചില്ലറ കുറച്ചുള്ളൂ, അപ്പോൾ ഞാനത് കണ്ടില്ല. നമ്മൾ നോട്ട് ഇവിടെ ഡിസ്പെൻസ് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ 5-ൻ്റെ ഒരു നോട്ടുണ്ട്, നോട്ട് ഞാനത് ഇവിടെ ഡിസ്പെൻസ് ചെയ്യുന്നു. എനിക്ക് അതിന് പറ്റിയ ചില്ലറയൊക്കെ തരും. എനിക്കിനി അലക്കാനും ഉണക്കാനും ഉള്ള ചില്ലറായി. ഒരു ഡോളറും 25 സെൻറ്റൊക്കെയാണ് ഇതിൻ്റെ കിടക്കുന്നത്. എത്രയാണ്? 3. അതെ, 3 ഒരു ഡോളറും ബാക്കി 25 സെൻറ്റുമാണ് കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് ബാക്കി എൻ്റെ കയ്യിലുള്ള ചില്ലറ ഉപയോഗിച്ച് ഞാൻ ഇനി അലക്കും. മെഷീൻസ് ഒക്കെ കാണാൻ കണ്ടില്ല, എൻ്റെ ബാഗ്. ഇതിൻ്റെ അകത്ത് 3 ഡോളർ ഇട്ട് അലക്കാം. 3 ഡോളർ ഇട്ട് കഴിഞ്ഞാൽ അലക്കാം. ഇതിൽ ഈ മെഷീനിൽ 2.5 ഡോളർ ഇട്ട് കഴിഞ്ഞാൽ അലക്കാം. പിന്നെ അപ്പുറത്ത് വേറെ മെഷീൻസൊക്കെ ഉണ്ട്. സോ ദിസ് ഇസ് ദി ഓണർ ഫോർ ദിസ് ലോണ്ടറി മാൻ. സോ ഹി ആക്ച്വലി ഗിവ് മീ പെർമിഷൻ ടു ടേക്ക് വീഡിയോ ഓവർ ഹിയർ.
അങ്ങനെ എൻ്റെ ഡിറ്റർജൻറ്റ് തീർന്നിരിക്കുന്നു. ഡിറ്റർജൻറ്റ് തീർന്നു, ഇത് ഞാനിവിടെ വെക്കുന്നു. ഇനിയാണ് ചില്ലറയുടെ പരിപാടി. എൻ്റെ കയ്യിൽ ഇത്രയും ചില്ലറയുണ്ട്, ഇനിയിത് എങ്ങനെ. അതെ, അപ്പോൾ ഒരു ഡോളർ ഇവിടെ, രണ്ട് ഡോളർ, ഇനി 50, 50 പെർമനൻ്റ് ഡ്രസ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഡോറ് ലോക്കായി, അവർ സ്റ്റാർട്ട് ചെയ്തു. ഇനി 25 മിനിറ്റ് അവരിത് അലക്കിക്കൊണ്ടിരിക്കും. സാറ് കട്ടെ. ഇനി അടുത്തത് ഇതിന് 3 ഡോളർ, അതിന് 3 ഒരു ഡോളർ വന്നെടുത്തു. അപ്പോൾ ഗൈസ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഇതൊരു 31 മിനിറ്റ് എടുത്തു. ഇത് ഇനി ബാക്കിയൊരു 22 മിനിറ്റ് കൂടിയുണ്ട്, അത് അലക്ക് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് നടക്കുന്നു. ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ കണ്ടോ, ഇതാണ് ഉണക്കണ മെഷീൻസ്, കണ്ടോ ഉണക്കണ മെഷീൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 25 സെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ 7 മിനിറ്റ് നമുക്ക് ഉണക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 25 സെൻറ്റ് ഇടുന്നു, എത്ര മിനിറ്റ് നമുക്ക് വേണം അത്ര മിനിറ്റ് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ അതനുസരിച്ച് 25 സെൻറ്റ് ഇട്ടിട്ട് നമ്മൾ ഉണക്കാനിടുന്നു. അപ്പോൾ ഇതിൻ്റെ അത് പല ഇതുണ്ട്, ഹോട്ട്, പെർമനൻറ്റ് ഡ്രസ്സ്, വോം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പല പല ചൂട് നിന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ഭയങ്കര വലിയ മെഷീനാണത്, ഭയങ്കര വലിയ മെഷീനാണ്, കണ്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്കിനി അലക്കി തീരണ വരെയും കാത്തിരിക്കാം. അപ്പോൾ ഗായ്സ് ഇത് ഏകദേശം ഇവിടെ തീർന്നു. ഈ മെഷീൻ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അതിവിടെ തീർന്നു. ഇനി അടുത്ത മെഷീൻ, അതിനി 2 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഒരു പ്രശ്നം പറ്റി ഗായ്സ്, ഞാൻ ആദ്യം ലോഡ് ചെയ്തത് ഈ മെഷീനിലാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില്ലറ ഇട്ടത് ആ മെഷീനിലായിപ്പോയി. അപ്പോൾ എനിക്ക് തിരിച്ച് ഇപ്പുറത്തേക്ക് ലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി ഇതിനു വേണ്ടി കാത്തിരിക്കണം. ഞാൻ അപ്പോഴേക്കും ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കണ്ടോ, ഇവിടെ ഒരു നമുക്കൊരു സംഭവമുണ്ട്. ഈ സാധനം ഇതിൻ്റെ അകത്തേക്ക് എല്ലാം ഇടാം. ഇതിൻ്റെ അകത്തേക്ക് എല്ലാം ഇട്ടിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ഇട്ടിട്ട് ഞാൻ അവിടെ കൊണ്ടുപോകുന്നത് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഇതേ ഇത് കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എല്ലാം ഇടാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാം നിറച്ചു. ഇനി നിങ്ങൾ കണ്ടോട്ടെ, ഞാൻ ഇനി 25 സെൻറ്റ് ഇടും. അപ്പോൾ 7 മിനിറ്റ്, അടുത്തത് ഇടുന്നു 14 മിനിറ്റ്, 21 മിനിറ്റ്, 28 മിനിറ്റ്, 35 മിനിറ്റ്, 42 മിനിറ്റ്, 49, 56. അപ്പോൾ ഇത്രയും തുണിക്ക് ഇത്രയും മാത്രം മതി, ഇത്രയും തുണിക്ക് ഇത്രയും മാത്രം മതി. അപ്പോൾ ഞാനെന്തായാലും ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോയുണ്ട്. അപ്പോൾ ഞാനത് ഹോട്ടലിലിട്ട് കുറച്ച് കുറച്ച് കൂടുതൽ തുണികളുണ്ട്, അതുകൊണ്ടാണ് ഹോട്ടലിലിട്ടു. ഗായ്സ് അലക്കും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അത് വീട്ടിലെത്തി. ഒരുപാട് നല്ല വെയിലാണ്, പുറത്ത് ഒരു രക്ഷയില്ല. എന്താ പറയുക, കട്ടക്ക് വെയിലാണ്. നമ്മൾ പുറത്തിറങ്ങുന്ന കഴിഞ്ഞാൽ ഈ വേർത്ത് കുളിക്കണ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ പാണ്ടക്കെട്ട് റെഡിയായി, സാധനങ്ങളൊക്കെ ഉണങ്ങി ഞാൻ വീട്ടിലെത്തി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് അവിടെ ഉണ്ട്, അവൻ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് അവനൊന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഉണക്കാൻ എന്തായാലും 1 മണിക്കൂർ എടുക്കും. ആ 1 മണിക്കൂർ സമയത്തിൽ ഞാൻ ചുമ്മാ അവൻ്റെ വീട്ടിലൊന്ന് പോയി അവിടെ ചില്ലടിച്ചിരുന്നു.
എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഈ ബാഗ് ഞാനത് ഇവിടെ അങ്ങോട്ട് വെക്കുന്നു. ഇനി ബാക്കിയെല്ലാം സ്വാതി ഏറ്റെടുക്കും. സ്വാതിയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അടക്കവും ഒതുക്കവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ചിട്ടയൊക്കെയുള്ള ഒരാളാണ്. അപ്പം ഞാൻ മടക്കൂല, അവളും മടക്കി, അതാത് സ്ഥലങ്ങളിൽ അവൾ തന്നെ വെച്ചോളും. അതാണ് ഒരു സ്ഥിരം പരിപാടി. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ഈ ലോണ്ടറിയുടെ സംഭവം ഇതാണ് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ബേസ്മെൻ്റ് ആരെങ്കിലും ഇപ്പോൾ സ്റ്റുഡൻസ് വരുന്നു, അവരെന്തെങ്കിലും ബേസ്മെൻ്റ് അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നു, അപ്പോൾ ഹൗസ് ഓണർ പോയെന്ന് പറയുന്നു ലോണ്ടറി ഇല്ല അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെനക്കെട്ടണമെന്നുള്ളൂ, ഇപ്പോൾ തുണിയൊക്കെ കെട്ടി പൊതിഞ്ഞ് പോകേണ്ടി വരും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ലോണ്ടറി സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനെന്തായാലും മൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ ബൈ.